Doctor Lai Tudarunu. Doctor Pam Keralatil and Dharalam Dental Collegegal Undu. Ipo Ataratilula Nirevadi Collegegal Ravisham out on the Padichirangana with Dharalam Idikim. Atharamara Avisham, either patient doctor ratio, Atha Inginiana, Dharalam are Doctor Mara Ravisham in the Keralatilunda. Athadim Gorovuma Kanan to Vishamanida. World Health Organisation Nudeshikina. Rogi doctor anibadam. Illa doctor rogi anibadam ennu parayunnathu 1:7500 aanu 7500. Adayathu 7500 rogikalkku oru doctor. Keralathile ettavum pudhiya kanakku anusariche ividuthe ratio 1:3338 aanu. Ee avastha thodarnal 2020 aagumboyekkum doctor rogi anibadam ekadesham 1:1500 എന്ന നിലയിലേക്കും 2030 ആകുമ്പോഴത്തേക്ക് ഡോക്ടർ രോഗി അനുപാതം 1:750 എന്ന ഭീതിജനകമായ സംഖ്യയിലേക്ക് നീങ്ങുമെന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. കൂടുതൽ ഡെന്റൽ കോളേജുകൾ അനുവദിക്കുകയും ഇപ്പോഴുള്ള ഡെന്റൽ കോളേജുകൾ സീറ്റ് വർധന വരുത്തുകയും ചെയ്താൽ ഈ ഒരു അവസ്ഥ ഇതിനേക്കാളും ഭയാനകമായിരിക്കും. ഇതിനെ കൂടുതൽ ഭയാനകമാക്കുന്ന വേറൊരു വസ്തുതയും കൂടിയുണ്ട്. ഇപ്പോൾ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ കേരളത്തിൽ നിന്നും പുറത്തു വരുന്ന ഡെന്റിസ്റ്റ് കഴിഞ്ഞു വരുന്ന സ്റ്റുഡൻസിനും ഡോക്ടേഴ്സിനും പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സ് കേരളത്തിൽ പഠിക്കുന്നതിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വരും. അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം ഈ ഒരു തരത്തിൽ ഡെന്റിസ്റ്റുമാരുടെ പെരുപ്പം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുകയാണെങ്കിൽ രണ്ട് വിധത്തിൽ ഇത് ബാധിക്കാം. ഒന്നാമതായി quality of dental education is very important. Randamadae, Namaka doctor mark a Tolai Manola Ketigal Vibolumana, Sherikim Barniganal, Keralatana Palola Samsanatele. Dentist mark a Tolaima, Undagumanala Karatele, Yadra Tarcomilla, Anodigamite, Unrand incident of Arainunda, where a Mekalagal Lake, a BDS degree editor in Sesham, doctors, Matta Joli Margangal Third and Nodum, Yangal Kitana, reportable at Santal. Parayana, Adagunda, Samsana governmentum, Adwala Dental Council of India. Dental Council of India, E. Vishetal Valera Sagada Harmaya, Nelabad Etunda. Anji Vashateke, no more dental college in the lower order, Dental Council of India, Prakabitunda, Thirchia to Samsana governmental, E. Nerdesha Palichunda, no more dental colleges in the Mudravakam, Indian Dental Association of Yerthi Pidikinopolatane, Adene, Samburna. Sakaranam, Samsana Sarkana Pathan Undanavana, Yavasartilyan, Abertigiana. Doctor by Indian Dental Association, health policy, other in Indiana. Ipo Kerala, Samsana, Kerala government in the Cheritratil Adi Maitane, Uru Kerala health policy, World Health Day, April 7th, Namada Bhumanapata, Arogya Mantri Shivkumar Sar Prakhyapikana. തീർച്ചയായിട്ടും ഒരു സമ്പൂർണമായ ആരോഗ്യ പോളിസി പ്രഖ്യാപിക്കണമെങ്കിൽ ഡെന്റിസ്ട്രി എന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ല. അക്കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും ഗവൺമെൻറ്റുമായിട്ട് ചർച്ചകൾ നടത്തി ഞങ്ങളൊരു ബൃഹത്തായ ആക്ഷൻ പ്ലാൻ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലാണെന്ന് നമ്മൾ നടിക്കുമ്പോൾ പോലും ദന്താരോഗ്യ രംഗത്ത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് റൂറൽ സൈഡിലുള്ള പോപ്പുലേഷനിലെ ദന്താരോഗ്യ സംരക്ഷണ മേഖല തകർന്നിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ എല്ലാവർക്കും ദന്താരോഗ്യം എന്നുള്ള മുദ്രാവാക്യം പ്രാബല്യത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലെല്ലാം ഡെൻ്റൽ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും ചിലവേറിയുള്ള ഒരു പ്രക്രിയയാണ്. അതിന് ബദലായിട്ട് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ നിർദ്ദേശിക്കാനുള്ളത് RSBI മാതൃകയിൽ ചിയാക് മോഡലിൽ ഒരു ഹെൽത്ത് കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും Indian Dental Association പോലുള്ള പ്രീമിയർ ഡെൻ്റൽ അസോസിയേഷനുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് BPL കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് ചികിത്സാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 2020 ആണ്ടോടുകൂടി എല്ലാവർക്കും സമ്പൂർണ്ണ ദന്താരോഗ്യം എന്നുള്ള ഒരു നോവൽ കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോളിന് ശേഷം തിരികെ വരാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഞാൻ അടിമലിനായിരുന്നു വിളിക്കുന്നത്. എൻ്റെ പേര് അജിൽന്നായിരുന്നു. ആ നമസ്കാരം സാർ. എൻ്റെ പല്ലിൻ്റെ മോണയിലേ ഒരു പല്ല് വരിക, മോണയിൽ വേറൊരു പല്ല് വരിക. അപ്പം അത് മോണ പൊട്ടിയിട്ടില്ല, പല്ല് പുറത്തേക്ക് വന്നില്ല. നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? 24. 24. ഏത് പല്ലാണ്? താഴത്തെ അവർ ഈ ലാസ്റ്റ് പല്ലാണോ പറഞ്ഞു വരുന്നത്? ആ വിസ്റ്റൺ ടൂത്ത് ആണത്. അത് സാധാരണയായി 17-നും 24-നും ഇടയ്ക്കാണ് വിസ്റ്റൺ ടൂത്ത് വരുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടുമോ? സാധാരണ കിട്ടുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വായിലെ ഏറ്റവും ഒടുവിൽ വരുന്ന പല്ലാണ് ഈ വിസ്റ്റൺ ടൂത്ത്. അപ്പോൾ അതിന് ഇടയില്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഈ പ്രോബ്ലം ഉള്ളത്. നിങ്ങൾ അടുത്തുള്ള ഒരു ദന്ത ഡോക്ടറെ സമീപിച്ച് ഈ വേദന മാറ്റാനുള്ള നീരിനും മറ്റുമുള്ള ടാബ്ലറ്റ്സ് കഴിച്ചതിന് ശേഷം വിശദമായ എക്സ്റേ പരിശോധനയിൽ കൂടി ആ വിസ്റ്റൺ ടൂത്തിനെ നിലനിർത്താൻ പറ്റുമോ അതോ അതിനെ പിഴുതു കളയണോ എന്നുള്ള കാര്യം പരിശോധിച്ച് വേണ്ട ചികിത്സ തേടുകയാണ് ഉത്തമം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഡോക്ടർ എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്, ട്രിവാൻഡ്രത്തിലാണ് വിളിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. എൻ്റെ മോൾക്ക് 8 വയസ്സായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവളുടെ ഫ്രണ്ടിലത്തെ മോളത്തെ പല്ലും താഴത്തെ പല്ലും നല്ല മഞ്ഞ കളറാണ് ഡോക്ടർ. ഏറ്റവും താഴെ മഞ്ഞ്, മോള് മഞ്ഞ വെള്ളയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ. അതെന്താ ഡോക്ടർ? നമ്മൾ എങ്ങനെ പല്ല് ബ്രഷ് ചെയ്തിട്ട് അത് ശരിയാ മഞ്ഞ കളറാണ്? പല്ലുകൾക്ക് നിറവ്യത്യാസം ഉണ്ടാകുന്നതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇതിനെ 2 തരത്തിൽ തിരിക്കാം. ഇൻട്രിൻസിക് സ്റ്റെയിൻ എന്നും എക്സ്ട്രിൻസിക് സ്റ്റെയിൻ എന്നും. ഈ എക്സ്ട്രിൻസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറകളും മറ്റ് ആഹാര പദാർത്ഥങ്ങൾ മൂലമുണ്ടൊക്കെ ഉണ്ടാകുന്ന കളർ വ്യത്യാസവുമാണ്. ഇൻട്രിൻസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കളർ വ്യത്യാസം ഉണ്ടാകുന്നത്. താങ്കളുടെ മകളുടെ കാര്യത്തിൽ മിക്കവാറും ഇത് ഇൻട്രിൻസിക് സ്റ്റെയിൻ ആകാനാണ് സാധ്യത. വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ഈ പല്ലുകൾ മുളച്ച് വന്നപ്പോൾ തന്നെ കളർ വ്യത്യാസമായിട്ടാണോ വന്നത്? വൈറ്റ് ആയിരിക്കും. അത് മെൽറ്റ് ചെയ്ത് എപ്പോഴും കുറച്ച് വൈറ്റ് ആയിരിക്കും. പെർമനന്റ് പല്ല് വരുമ്പോൾ നമുക്ക് മിൽറ്റീത്തിൻ്റെ അതേ കളർ പ്രതീക്ഷിക്കേണ്ട. ഒരു സ്ലൈറ്റ് എലോയിഷ് കളർ, എലോയിഷ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും സാധാരണ പല്ലിനുണ്ടാകുള്ളത്. അതുകൊണ്ട് പല്ല് വെളുക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ അമർത്തി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് തേയ്മാനം സംഭവിക്കുകയും പല്ലിന് പുളിപ്പുണ്ടാകുകയും പല്ലിൻ്റെ കളർ കൂടുതൽ മഞ്ഞയായിട്ട് പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധമായ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണ്. എന്ത് കാരണത്താലാണ് ഈ കളർ വ്യത്യാസം ഉണ്ടായത് എന്ന് പരിശോധനയ്ക്ക് ശേഷം ചികിത്സ നിർദ്ദേശിക്കുന്നതായിരിക്കും ഉത്തമം. ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹെൽത്ത് പോളിസിയെ കുറിച്ചിട്ടായിരുന്നു. തുടർന്ന് പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന ദന്ത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റിയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചത്. പിന്നെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പൊതുവായിട്ട് ഒരു ക്ലിനിക് സ്റ്റാൻഡേർഡൈസേഷൻ പ്രോട്ടോകോൾ വേണമെന്നുള്ള അഭിപ്രായം ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിനുണ്ട്. അതിന് വേണ്ട സഹായം കേരള ഡെൻ്റൽ കൗൺസിലിനോട് ചേർന്നുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലിനിക് യൂണിഫോം ക്ലിനിക് സ്റ്റാൻഡേർഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ പൊതുവായിട്ട് ക്ലിനിക്കുകളിലെ സ്റ്റാൻഡേർഡ് ഉയരുമെന്നുള്ളതും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം കൂടുതൽ ആളുകളെ നമ്മുടെ കേരളത്തിലേക്ക് ഡെൻ്റൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആകർഷിക്കാൻ സാധിക്കുമെന്നും ഇതിനേക്കാൾ എല്ലാം ഉപരി തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഡെൻ്റൽ കെയർ ആത്യന്തികമായി ഒരു ഉന്നത നിലവാരത്തിലേക്ക് എത്തുമെന്നുള്ളതുമുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ നിലവാരം അനുസരിച്ച് തന്നെ ഒരു ലോക നിലവാരമുള്ള ദന്ത ചികിത്സ നമുക്ക് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഒരു വിഭാഗം ക്ലിനിക്കുകളും ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു രീതി അവലംബിച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റുമെന്നും എല്ലാ ക്ലിനിക്കുകൾക്കും ഒരേ സ്റ്റാൻഡേർഡിൽ ട്രീറ്റ്മെൻറ്റ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റുമെന്നും ആണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ ലെവലി. അതെ ചോദിച്ചോളൂ സാറേ. എൻ്റെ ഫ്രണ്ട് പല്ല് ഒരു പല്ല് പോട് ഇത് കേട് വന്ന് പൊട്ടിപ്പോയേ. ഓക്കെ. അപ്പോൾ വേറൊരു പല്ല് വെച്ച് അതിന് പകരം സൈഡിലായിട്ടാണേ. അത് വേറെ 2 പല്ലിലായിട്ട് കണക്ട് ചെയ്ത് വെച്ച് അതിപ്പം പഴുപ്പ് പോലെ വന്നോണ്ടിരിക്കുകയാണ് ആ സെൻറ്റർ പല്ലിലൊന്ന്. എന്തായിരിക്കും കുഴപ്പം? നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പല്ല് കേടായിട്ട് ഫ്രണ്ടിലത്തെ പല്ല് പറിച്ചു കളഞ്ഞു, അതിന് പകരമായിട്ട് സൈഡിലുള്ള രണ്ട് പല്ല് രാഗിയിട്ട് ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇപ്പോൾ പല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന പല്ലുകൾക്ക് വേദനയും പഴുപ്പുമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. വേദനയില്ല, പഴുപ്പ് പോലെ ഒരു ചെറിയായിട്ട് വാ കയ്പൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ വായുടെ വൃത്തി ശരിക്ക് പാലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ പല്ലിൻ്റെ ഉൾഭാഗത്ത് നിന്നും പഴുപ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഇത് എത്ര നാളായി ഈ ബ്രിഡ്ജ് വെച്ചിട്ട്? ഹലോ, എത്ര നാളായി ഈ ബ്രിഡ്ജ് വെച്ചിട്ട്? 5 മാസമായി. 5 മാസമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഈ സപ്പോർട്ട് കൊടുക്കുന്ന പല്ലിലെ കേടുകൾ വരാനുള്ള സാധ്യതയെല്ലാം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായുടെ വൃത്തി ശരിയായി പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം ഒഴിവാകുമെന്നാണ് കരുതുന്നത്. പലപ്പോഴും ഈ ചികിത്സകൾ കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് ഈ വായുടെ വൃത്തി സൂക്ഷിക്കുക. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബ്രഷ് ചെയ്യൽ, കുറേ അധിക സമയം ബ്രഷ് ചെയ്താൽ വായ ക്ലീൻ ആകും എന്നുള്ളൊരു ധാരണയുണ്ട്. അത് ശരിക്കും ശരിയായ ഒരു ധാരണയാണോ? കൂടുതൽ സമയമെടുത്ത് കൂടുതൽ അമർത്തി തേക്കുന്നതിലൂടെയാണോ ബ്രഷ് ചെയ്യേണ്ടത്? ഈ ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മളെല്ലാവരും തന്നെ ദിവസം 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരാണ്. ശരിയായിട്ടുള്ള ഡെൻ്റൽ ബ്രഷിംഗ് കൊണ്ട് തന്നെ 40% ദന്തരോഗങ്ങളെയും നമുക്ക് ചേർത്ത് നിൽക്കാൻ പറ്റും. ശരിയായ രീതിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ തിരക്കുകൾക്കിടയിൽ ടൂത്ത് പേസ്റ്റ് എടുത്തു ബ്രഷിൽ വെച്ചു, യാതൊരു വിധത്തിലുള്ള ഒരു ഓർഡറും ഇല്ലാതെയാണ് പല്ല് ബ്രഷ് ചെയ്യുന്നത്. പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മറ്റേ സ്ഥലത്ത് എൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യേണ്ട ശരിയായ രീതിയിൽ പല്ല് ബ്രഷ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദന്തരോഗങ്ങളെ ചെറുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ 2 പോയിൻറ്റ്സ് വളരെ പ്രാധാന്യമുണ്ട്. ശരിയായ രീതിയിലുള്ള ടൂത്ത് ബ്രഷിങ്ങും എല്ലാ സ്ഥലങ്ങളിലും ബ്രഷിൻ്റെ ആക്സസിബിൾ ആയിരിക്കണം. നമ്മൾ സാധാരണയായി ക്ലീൻ ചെയ്ത പോർഷൻ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് സ്മിത പറഞ്ഞ പോലെ ആ ഭാഗത്തെ പല്ലുകൾ തേഞ്ഞു പോകും. എന്നാൽ പുറകിലുള്ള പല്ലുകളിലെ ഭക്ഷണശകലങ്ങളും മറ്റഴുക്കുകളും എല്ലാം അടിഞ്ഞുകൂടി അവിടെ ദന്തക്ഷയവും മോണരോഗവും എല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ പല്ല് കൂടുതൽ വെളുക്കാൻ വേണ്ടിയിട്ട് 5, 10, അരമണിക്കൂർ വരെ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. മുകളിലത്തെ നിര മാക്സിമം 2 മിനിറ്റ്, താഴത്തെ 2 മിനിറ്റ്, ഇല്ലെങ്കിൽ രണ്ടുകൂടെ ചേർത്ത് 3 മിനിറ്റ് ആണെങ്കിലും മതി. ശരിയായ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ അത് മതി. കാലത്ത് ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെയോ അതിനേക്കാളോ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രിയിലുള്ള ബ്രഷിങ്. എല്ലാ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ബ്രഷ് ചെയ്യുക. അതിനുശേഷം യാതൊരുവിധ ഭക്ഷണങ്ങളും രാത്രിയിൽ വീണ്ടും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ദന്തരോഗങ്ങൾ നിങ്ങൾക്ക് താരതമ്യേന കുറവ് ഉണ്ടാവുകയുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഈ ഡെന്റിസ്റ്റ് ഡേയുടെ ഒരു സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ഡെന്റിസ്റ്റുമാരെന്ന് പറഞ്ഞാൽ സ്മൈലിൻ്റെ ആർക്കിടെക്ട്സ് എന്ന് പറയാം. എ സ്മൈൽ കോസ്റ്റ് നത്തിങ് ബട്ട് ക്രിയേറ്റ്സ് മച്ച്. ഇല്ലെങ്കിൽ സ്മൈൽ ഈസ് എ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺസ്. ദ സ്മൈൽ ഈസ് എ സ്മോൾ കർവ് വിച്ച് മേക്സ് എവറിതിങ് സ്ട്രെയിറ്റ്. അതാണ് നമ്മുടെ ചിരിയുടെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ആത്മവിശ്വാസം കൂട്ടുവാനും നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യാനുമെല്ലാം ചിരി വളരെ പ്രധാനമുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ദന്താരോഗ്യം നമ്മുടെ ജനറൽ ഹെൽത്തുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ദന്താരോഗ്യവും. തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളെ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് നന്നായി ചിരിക്കുവാനും നമ്മുടെ ജനറൽ ഹെൽത്തിനോട് കിടപിടിക്കുന്ന മാതിരി നമ്മുടെ ഡെൻ്റൽ ഹെൽത്തിനെ കൊണ്ടുപോകാനും ശരിയായിട്ടുള്ള നമ്മുടെ ദന്ത ശുചിത്വം പാലിക്കുക എന്നുള്ള മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. കാലത്തും വൈകിട്ടുള്ള ബ്രഷിങ്ങും. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ദന്ത ചികിത്സകനെ കണ്ട് പല്ലുകൾ പരിശോധിപ്പിക്കുകയും നമുക്ക് പല്ലിന് ദ്വാരങ്ങളുണ്ടെങ്കിലും മോണയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറുതായിരിക്കുമ്പോൾ തന്നെ ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്റ്റൻസീവായിട്ടുള്ള ചികിത്സകളും പൈസ ചെലവും സമയനഷ്ടവുമെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഇന്ന് ഈ ഡെന്റിസ്റ്റ് ഡേയിൽ ഇങ്ങനൊരു അവസരം തന്ന ഏഷ്യാനെറ്റിനോട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ പേരിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ 2:30-ന് വീണ്ടും കാണാം. നമസ്കാരം.